ഉർവത്തു ബിൻ മസ്ഊദ് സഖഫി സാധാരണക്കാരനല്ല. കാരണം അദ്ദേഹം റസൂലുള്ള മിഅ്റാജിന് പോയ രാത്രിയിൽ ഈസ നബി അലൈഹി ഇസ്ലാമിനെ കണ്ട വാർത്ത നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ള പറയുകയുണ്ടായി, ഈസയെ ഞാൻ കണ്ടു, അള്ളാഹു നബിമാരിൽ നിന്നിട്ട് പ്രധാനപ്പെട്ടവരൊക്കെ അവിടെ കാണിച്ചു കൊടുത്തല്ലോ മിഅ്റാജിൻ്റെ ഇസ്റാഇൻ്റെ രാത്രിയിൽ. റസൂൽ പറയുന്നു, ഞാൻ ഈസയെ കണ്ടു, ഈസ നിങ്ങളുടെ കൂട്ടുകാരനായ ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫിയോട് തുല്യതയുണ്ട്. ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി എന്ന ആ വ്യക്തിയോട് മുഖഭാവത്തിൽ തുല്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം ആരാണ്? പിൻകാലഘട്ടത്തിൽ നമ്മുടെ നേതാവായി മാറുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം അമുസ്ലിമാണ്. അപ്പോൾ അദ്ദേഹം ബൗദ്ധവിശ്വാസിയാണെങ്കിലും സാധാരണക്കാരനല്ല. ഖുർആനിൽ എന്തേ ആ രണ്ട് പട്ടണത്തിലുള്ള ആ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കള് നബിയായില്ല, ദൂതരായില്ല, മുഹമ്മദിനെയാ അള്ളാഹ് കണ്ടത് എന്ന ചോദ്യം മക്കാര് ചോദിച്ചിരുന്നു. ആ രണ്ട് നേതാക്കൾ അതിൽ നിന്നിട്ട് ഒന്ന് ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫിയാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് മനസ്സിലായല്ലോ. മക്കാർ അത്രയും പ്രാധാന്യം നൽകാറുണ്ടായിരുന്നു ഉർവയ്ക്ക്. അദ്ദേഹത്തിൻ്റെ നാട് തായിഫാണ്. ഉർവത്ത് സഖഫി എന്ന് കേൾക്കുമ്പോൾ നല്ല അറിയല്ലോ, ബനു സഖീഫ് ഗോത്രക്കാർ തായിഫുകാരാണ്. ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി എന്ന ആ വ്യക്തി അപ്പോൾ അമുസ്ലിമാണ്. അദ്ദേഹം റസൂലുള്ളാഹി ഇരിക്കുന്ന ടെന്റിലേക്ക് വന്നു. അതിനു മുമ്പുള്ളവരും വന്നിരുന്നു, ശേഷമുള്ളവരും വന്നിരുന്നു. സുഹൈൽ ഇബ്നു അമറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ വ്യക്തി. ആ സന്ദർഭത്തിൽ അബൂബക്കർ വലത് ഭാഗത്ത്, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ പരിസരത്തിൽ, പിന്നെ ഒരു ഭാഗത്ത് മുഗൈറത്ത് ബിൻ ശുഅബ, അവരൊക്കെ ഇരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ പരിസരത്തിൽ ഇരിക്കുന്നവരെ നോക്കി, ഇപ്പോൾ ചർച്ചയ്ക്ക് വരാണ്, എന്തിനു വേണ്ടി? നാം ഇവിടെ ഈ പ്രാവശ്യം മക്കത്ത് പ്രവേശിക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല, പക്ഷേ തീരുമാനത്തിലേക്ക് നമുക്ക് എത്താം, നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തീരുമാനത്തിലേക്ക് എത്താം. അതിന് ചർച്ചയ്ക്ക് വേണ്ടി വന്നതാണ്. ആ ചർച്ചയ്ക്ക് വേണ്ടി വന്ന വ്യക്തി കാഴ്ച കണ്ടപ്പോൾ മഹാപാറാവോട് കൂടിയാണ് റസൂലുള്ളാഹിന്റെ ഇരിപ്പിടം. റസൂലുള്ളാഹിന്റെ തലയിൽ, അല്ലെങ്കിൽ റസൂൽ മിഗ്ഫറുണ്ട് ഹദീസിലുള്ളതുപോലെ, ചരിത്ര ഗ്രന്ഥത്തിലുള്ളതുപോലെ. അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ വാളുമുണ്ട്. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പരിസരത്തിൽ ഇരിക്കുന്ന അബൂബക്കറിനെ കണ്ടപ്പോൾ ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി പറയുകയുണ്ടായി, കുറേ ആൾക്കാരെയൊക്കെ കിട്ടിയല്ലേ, അതുകൊണ്ട് ഈ ധൈര്യത്തിലിരിക്കുകയാണ് അല്ലേ. എന്തെങ്കിലും എപ്പോഴെങ്കിലും പ്രഭാതത്തിൽ ശത്രുക്കൾ ആഞ്ഞടിക്കുകയാണെങ്കിൽ ഇവരൊക്കെ ഓടി വഴി കാണുമോ എന്നൊരു ചോദ്യം ചോദിച്ചു ഉർവ. അപ്പോൾ അബൂബക്കറിൻ്റെ ജീവിതത്തിൽ തുടക്കത്തിലും അവസാനത്തിലും ചീത്ത ഉപയോഗിച്ച സന്ദർഭമാണത്. അബൂബക്കറിനെ എല്ലാം ഉൾക്കൊള്ള റസൂലുള്ളാഹിനെ ഒഴിവാക്കി ഞങ്ങൾ ഓടുമെന്ന് പറഞ്ഞ വാക്ക് കേൾക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അബൂബക്കർ അല്ലേ, നീ ആരാധിക്കുന്ന നിന്റെ ബിംബമാകുന്ന അലാത്തയുടെ സാധനം കടിച്ചോടാ, ഞങ്ങൾ റസൂലുള്ളാഹിനെ ഉപേക്ഷിച്ചു പോകാനോ എന്ന് ചോദിക്കുകയുണ്ടായി. മനസ്സിലായില്ലേ, ദേഷ്യപ്പെട്ടു അബൂബക്കർ. പിന്നെ മൂപ്പരടുത്ത് വന്നു റസൂലിനോട് സംസാരിക്കാൻ വേണ്ടി അടുത്ത് വന്നപ്പോൾ അറബികളുടെ സ്വഭാവമാണ് ചിലപ്പോഴൊക്കെ താടിയൊക്കെ പിടിച്ച് സംസാരിക്കുക എന്നുള്ളത് അല്ലേ. റസൂലുള്ളാഹിനെ താടി പിടിക്കാൻ വേണ്ടി കൈ നീട്ടി മുഗൈറത്ത് ബിൻ ശുഅബ അദ്ദേഹത്തിൻ്റെ വാളിൻ്റെ തല കൊണ്ട് ഒരു അടി കടിച്ചു, എടുത്തു, ദൂരപ്പെടുത്തടാ, നീ റസൂലുള്ളാഹിൻ്റെ താടി തൊടാനായിട്ടില്ല. ദൂരെ നിന്നു, അകലെ നിന്നു. മനസ്സിലായില്ലേ, മൂപ്പരെ മക്കയിലേക്ക് നേതാക്കടുക്കിലേക്ക് പോവാണ്, പോയിട്ട് അവിടെ പ്രസംഗിക്കുകയാണ്, ഞാൻ ലോകത്തിൽ വൺ രാഷ്ട്രങ്ങളായ റോമൻ പേർഷ്യൻ ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിൽ കടന്ന വ്യക്തിയാണ്. കാരണം തായിഫിൽ നേതാവാണ്, അവരുടെ രാജാക്കന്മാരെ കണ്ട വ്യക്തിയാണ്. ആ രാജാക്കന്മാരെ, അവരുടെ പ്രതിനിധികൾ ഒരിക്കലും മുഹമ്മദിന്റെ അനുയായികൾ ബഹുമാനിക്കുന്നത് പോലെ ഞാൻ ബഹുമാനിക്കുന്ന കണ്ടിട്ടില്ല. അവരുടെ ബഹുമാനം ഒരിക്കലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികൾ മുഹമ്മദിനെ എങ്ങനെ ബഹുമാനിക്കുന്നു, എങ്ങനെ ആദരിക്കുന്നു, ആ രൂപത്തിലുള്ള ആദരണീയത ഞാൻ ഒരിക്കലും റോമൻ ചക്രവർത്തിമാരുടെ പ്രജകളോ പേർഷ്യൻ ചക്രവർത്തിമാരുടെ പ്രജകളോ അവരുടെ രാജാക്കന്മാരെ ബഹുമാനിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മുഹമ്മദ് ഒതു പിടിച്ചാൽ വെള്ളം അത് നെലുത്തു വീഴാതിരിക്കാൻ വേണ്ടി അവിടെ ഇടിയും കൂടലാണ് നേതാക്കൾ, അല്ലെങ്കിൽ നബിയുടെ പരിസരത്തിൽ നിൽക്കുന്നതായ അവരുടെ ഖൗമ, അവരുടെ സമൂഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ മൗനം ദീക്ഷിക്കുന്നു, നിശ്ചലനാകുന്നു. നബിയെ കണ്ണുതുറിച്ചുകൊണ്ട് ഒരു വ്യക്തി നോക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബഹുമാന സൂചകം, നബിയെ കണ്ണുതുറിച്ചുകൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ ഇങ്ങനെ കണ്ണുതുറിച്ചുകൊണ്ട് നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
ഈ രൂപത്തിൽ ആദരിക്കപ്പെടുന്നതായ ഒരു നേതാവായിട്ടാണ് മുഹമ്മദിനെ ഞാൻ കണ്ടത് എന്ന് മഹാനായ ഉർവത്ത് ബിൻ മസ്ഊദ് തഖഫി അമുസ്ലിമായ കാലഘട്ടത്തിൽ മക്കക്കാരോട് സംസാരിച്ചു.